തലസ്ഥാനത്ത് അമിത വേഗത്തിലെത്തിയ KSRTC ബസ് റോങ് സൈഡ് കയറി എതിർദിശയിൽ വന്ന ബൈക്കിലിടിച്ച് ഗർഭിണിയായ യുവതിയും ഭർത്താവും കുഞ്ഞുമുൾപ്പെടെ മൂന്നംഗ കുടുംബം അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഈ ദൃശ്യങ്ങളിലുള്ളത് അമിത വേഗത്തിൽ റോങ് സൈഡ് കയറി വന്ന KSRTC ബസ് ഇടിച്ച വാഹനങ്ങളാണ്. ഈ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് ഇവിടെ ഈ എന്റെ വണ്ടി ഇവിടെ വഴക്കി പാർക്ക് ചെയ്തിരുന്നു. ഈ വണ്ടി ആ ബസ് കിടക്കുന്ന സ്ഥലത്ത് ഇടിച്ച് ഇത് അങ്ങോട്ട് ചേർത്താണ് ഇതിനെ വളഞ്ഞത്. ഈ സംഭവത്തിൽ പൊഴിയൂർ സ്വദേശിയായ സൌത്ത് കൊല്ലങ്കോട് വലിയതോപ്പ് പുരയിടത്തിൽ 31 വയസ്സുള്ള ആന്റണി, 24 വയസ്സുള്ള ഭാര്യ വിജിത, 1 വയസ്സുകാരൻ അബ്രോൺ എന്നിവരാണ് അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ കിടക്കുന്നത്. പൌണ്ടുകടവ് ഭാഗത്തുനിന്ന് വലിയവേളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന RNC 532 എന്ന KSRTC ബസ്സാണ് എതിർദിശയിൽ പാഞ്ഞുകയറി ബൈക്കിൽ വരികയായിരുന്ന കുടുംബത്തെ ഇടിച്ചു തെറിപ്പിച്ചത്. ബസ് അമിത വേഗത്തിൽ തെറ്റായ സൈഡിലൂടെയാണ് പോയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മൂവരെയും ഇടിച്ചു തെറിപ്പിച്ച KSRTC ബസ് സമീപത്തെ മതിൽ തകർത്തായിരുന്നു നിന്നത്. ബസിന്റെ ഇടിയേറ്റ് റോഡിലേക്ക് തെറിച്ച ആന്റണിയെയും കുടുംബത്തെയും നാട്ടുകാർ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അപകടത്തിൽ ആന്റണിയുടെ ഇടത് കൈക്കും വലത് കാലിനും പൊട്ടലുണ്ട്. തലയ്ക്കും ശരീരമാസകലും സാരമായി പരിക്ക് പറ്റിയ ഭാര്യ വിജിത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വിജിത 2.5 മാസം ഗർഭിണിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 1 വയസ്സുകാരൻ അബ്രോൺ SIT ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. സംഭവത്തിൽ KSRTC ഡ്രൈവർ കണ്ണാന്തുറ സ്വദേശി മരിയപ്പനെതിരെ തുമ്പ പോലീസ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുകയാണ്. സംഭവം നടന്ന് ഇത്ര ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ ഡ്രൈവറെ പിടികൂടുകയോ ഇടിച്ച KSRTC ബസ് കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തിട്ടില്ല. കൂടാതെ ഈ സംഭവം നടക്കുമ്പോൾ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഈ അപകടത്തിന് പിന്നാലെ ഡ്രൈവറെ മെഡിക്കൽ പോലും എടുക്കാതെ പറഞ്ഞയച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, KSRTC ബസ്സുകൾ അടുത്തിടെ ഉണ്ടാക്കിയ അപകടങ്ങൾ ചെറുതൊന്നുമല്ല. നിരവധി ജീവനുകളാണ് റോഡിൽ പൊലിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് KSRTC ബഹുഭൂരിപക്ഷം ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ല എന്നത് തന്നെയാണ്. ഈ വാഹനങ്ങൾ ഒന്ന് തട്ടിയാൽ പോലും ഇരയ്ക്ക് യാതൊരു നഷ്ടപരിഹാരവും കിട്ടുന്നില്ല എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇവിടെയാകട്ടെ, കൊലപാതകം നടത്താൻ ശ്രമിച്ചിട്ട് ആളുകളെ ഇടിച്ച് വീഴ്ത്തിയിട്ട് കടന്നു കളയുകയാണ് KSRTC ബസ് ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ KSRTC ബസിന്റെ അമിത വേഗവും ആസ്ഥാനത്തെ ഓവർടേക്കിംഗ് കാരണം 2 ജീവൻ കൂടിയാണ് നഷ്ടപ്പെട്ടത്. ഇതോടെ ഗുരുതരമായ ചട്ടലംഘനവും അച്ചടക്ക ലംഘനവുമൊക്കെ നടത്തിയ 6 KSRTC ജീവനക്കാരെയാണ് മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത്. ഉദ്യോഗസ്ഥരിൽ നല്ല മനോഭാവം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി KSRTC ജീവനക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ബിഹേവിയർ ചേഞ്ച് ട്രെയിനിങ്ങിൽ മദ്യപിച്ച് ഹാജരായ മൂലമറ്റം യൂണിറ്റിലെ കണ്ടക്ടർ ബിജു അഗസ്റ്റിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അതേസമയം പൊതുനിരത്തിലൂടെ അമിത വേഗത്തിലും അപകടകരമായും KSRTC ബസ് ഓടുന്നതായി കണ്ടെത്തിയാൽ വാട്സപ്പിലൂടെ പ്രതികരിക്കാമെന്നാണ് KSRTC മാനേജ്മെന്റ് പറയുന്നത്. 9188619380 എന്ന നമ്പറിലേക്ക് ഇത്തരത്തിൽ ചീറിപ്പായുന്ന KSRTC ബസ്സുകളുടെ വീഡിയോ പകർത്തി അയക്കുകയാണ് പൊതുജനങ്ങൾ ചെയ്യേണ്ടത്. പരാതി ലഭിച്ചാൽ ആദ്യപടിയായി ഡ്രൈവറെ ഉപദേശിക്കുകയോ ശാസിക്കുകയോ ചെയ്യും. ഗുരുതരമായ തെറ്റാണെങ്കിൽ കടുത്ത നടപടിയെടുക്കാനാണ് തീരുമാനം. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു പറയുന്നത്. ഇത് പറയുമ്പോഴും ഇന്ന് ഇത്തരം അപകടങ്ങൾ നിരവധിയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.